നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള ജനലുകളും വാതിലുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അടിച്ചെടുക്കാൻ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പം നമ്മളിത് നമ്മൾ ലേഡീസിനെയും കൊണ്ട് സാധിക്കും കേട്ടോ. നമ്മൾ പുരുഷന്മാരെ കൊണ്ട് മാത്രമല്ല, വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാരുടെ പോക്കറ്റിൽ പൈസ കാലാവതിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള ജനലുകളൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞുമ്പം പോളിഷ് ചെയ്തതൊക്കെ പൊളിഞ്ഞ് ആകെ നാശമായി പോകാറുണ്ടല്ലേ. അപ്പം അങ്ങനെ പൊളിഞ്ഞു പോവാതിരിക്കാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറേ നാളത്തേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ജനലുകളാണെങ്കിലും വാതിലുകളൊക്കെ ആണെങ്കിലും ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വെറുതെ വീട്ടിലേക്ക് ഇരിക്കുന്ന ടൈമിൽ ഒഴിവ് ദിവസങ്ങളിൽ ചേട്ടന്മാർക്കാണെങ്കിലും ചേച്ചിമാർക്കാണെങ്കിലും ഇതുപോലുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഞാൻ ചെയ്തിട്ടാക്കുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തിടുവാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് നമ്മുടെ വീട്ടിലെ ജനലും വാതിലുകളൊക്കെ അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. അധികം പൈസ മുടക്കില്ലാത്ത രീതി തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ദാ ഇതുപോലുള്ള നമ്മൾ വുഡിലൊക്കെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞുമ്പം ഈ ഒരു പോളിഷൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് വരും അല്ലേ. കൂടുതൽ നമ്മൾ ഇതായിട്ട് നമ്മൾ ഈ ഒരു വെയിൽ കൊണ്ടു കഴിഞ്ഞുമ്പോഴാണ് ആകെ നാശമായിട്ട് വരുന്നില്ല. അപ്പം ഇങ്ങനെ വെയിൽ കൊള്ളാത്ത രീതിയുമ്പോൾ പോവാത്ത രീതിയിലുള്ളൊരു ഐറ്റം കാണിച്ചു തരാം. അപ്പോൾ ദാ ഇത് നമ്മുടെയൊക്കെ ഉണ്ടല്ലോ കടകളിൽ, നമ്മൾ പെയിൻറ്റ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. നമ്മൾ വുഡിൽ ഇത് അടിച്ചെടുക്കാനായിട്ടും നമ്മുടെ ഒരു കമ്പിയിൽ അടിച്ചെടുക്കാനായിട്ടും പറ്റിയ നല്ലൊരു പെയിൻറ് കിട്ടും. അപ്പോൾ അത് പറഞ്ഞാൽ മതി, അപ്പോൾ അവരെടുത്ത് എടുത്ത് തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ ഗേറ്റ് നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗോൾഡൻ പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗോൾഡായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു ഇതായിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് എങ്ങനെയാണ് ഇത് കൂട്ടി നമുക്ക് എന്തൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന നമ്മുടെ ഒരു കമ്പിക്കാണെങ്കിലും വാതിലാണ് അടിക്കാൻ വാങ്ങിച്ചേക്കുന്ന പെയിൻറ്റിനകത്തേക്ക് നമുക്ക് പ്രൈമർ മിക്സ് ചെയ്യണം കേട്ടോ. നേരിട്ട് നമുക്കത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് പ്രൈമർ നമുക്കിത് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ജനലിലടിക്കാനും മറ്റു വാങ്ങിച്ചു വെക്കുന്ന ആ ഒരു ഇതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് പ്രൈമർ നമ്മൾ ഒരുപാട് കട്ടിയാക്കരുത്, ചെറിയ രീതിയിൽ ലൂസാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ ഈ ഒരു രീതിയിൽ പ്രൈമറിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു കൂട്ടം കൂടി ചേർക്കാനുണ്ട്. എന്താണെന്നറിയാമോ, ടർപ്പനാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് ടർപ്പനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളം പോലാക്കി കൊടുക്കരുത്, ജസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലൊരു വീതിയുള്ളൊരു ഒരുപാട് വീതി വേണ്ട ചെറിയൊരു വീതിയുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ജനലിൽ കൂടെ ഒക്കെ ഒന്ന് കൊടുക്കുക. ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞുമ്പോൾ ഉണങ്ങി കഴിഞ്ഞുമ്പോൾ സെക്കൻഡ് കോട്ടും കൂടെ കൊടുത്തിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമ്മുടെ ജനലിലല്ല വാതിലിലൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ വാതിലിലാണെങ്കിലും ഇതുപോലെ കിച്ചണിലൊക്കെ ഉള്ള വാതിലിലൊക്കെ ആണെങ്കിലും നമുക്കത് ഇതുപോലെ ഒന്നും നമുക്കൊന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാലും ഒരുപാട് നാളത്തേക്ക് നല്ല ഇതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്കത് കുത്തി പോവാതെ നമ്മൾ ഒരു മരം കുറച്ചൊക്കെ നാളെ കഴിഞ്ഞുമ്പോൾ ഒരു കുത്തി പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഫ്രഷായിട്ട് തന്നെ വാതിലിരിക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു ബ്രൗൺ കളറിൽ, ഡാർക്ക് ബ്രൗൺ കളറാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ നമ്മുടെ വാതിലാണെങ്കിലും ജനലുകളൊക്കെ ആണെങ്കിലും ഒരുപാട് അഴുക്കാവാതിരിക്കുകയും ചെയ്യും. അഴുക്കായത്തിട്ട് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, ഇനിയിപ്പം വേറൊരു ഐറ്റം കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജനലുകൾ നമ്മൾ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്യാസ് അടുപ്പൊക്കെ വച്ചേക്കുന്നൊക്കെ ചുവട്ടിലൊക്കെയുള്ള ജനലുകളാണെങ്കിലും നമ്മൾ ഗ്യാസ് അടുപ്പാണെങ്കിലും അടുപ്പിൻ്റെ ഒക്കെ ചുവട്ടിലൊക്കെ ഉള്ളതാണെങ്കിലും പെട്ടെന്ന് പുക പിടിച്ച് ആകെ നാശമായിട്ടിരിക്കാറുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് കുറേ ആളൊക്കെ വന്ന് നമ്മൾ അടുക്കളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൂരം തുടച്ചിട്ടാലും ജനലുകളിലൊക്കെ പുക വന്നിട്ട് ആകെ നാശമായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ജനലിൽ ഈ ഒരു ബ്രൗൺ കളറിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നല്ല ഇതായിട്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നരുതി ഇത് തുടക്കണ്ട കഴിയണ്ടെന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ അഴുക്കായ അറിയത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഇതിലും കുറച്ചും കൂടെ എളുപ്പമുള്ള രീതിയിൽ നമുക്കത് ഇതുപോലെ റോളർ വാങ്ങിക്കാൻ കിട്ടും. ഒരു 120 രൂപ ഇതിലെപോലത്തെ ഈ റോളർ ചെറുവീതി കുറഞ്ഞത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈൽസിൻ്റെ ഒരു കഷ്ണം നമ്മുടെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ഊർത്തി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് നമ്മുടെ ഒരു ഇതിലൊക്കെ നമ്മുടെ ആ ഒരു പെയിൻറ്റ് ഊർന്ന് ചാടാതിരിക്കും. പിന്നെ ഈ റോളർ കൊണ്ട് നമുക്കത് വാതിലിൽ അടിച്ചെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഇടഭാഗം വരുന്ന ഒരു ഇതുപോലെ സ്പോട്ട് വരുന്ന ഭാഗത്ത് നമുക്കത് ചെറിയൊരു വീതി കുറഞ്ഞ ബ്രഷ് വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു റോളർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇടഭാഗത്തൊക്കെ കൂടെയൊക്കെ ആ ഒരു പെയിൻ്റ് ഇറങ്ങാതെ വരും. അപ്പോൾ ആ ഒരു റോളർ മാത്രം പോലെ ഒരു ചെറിയ വീതി കുറഞ്ഞൊരു ബ്രഷും കൂടെ എടുത്തിട്ട് വേണം നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ റോളർ വാങ്ങിക്കുമ്പം വീതി കുറഞ്ഞ ചെറിയൊരു ബ്രഷും കൂടി വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ തന്നെ നമുക്കത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ റൂമിൽ വാതിലുകൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള ഇടത്തിൽ
കൈയൊക്കെ പിടിച്ച് ആകെ കരിമ്പനൊക്കെ ആയി ആകെ നാശമായിട്ടിരിക്കുന്ന ഒരു ഒരു അത് തോന്നത്തില്ല. നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു ഭംഗി തന്നെ ഇരിക്കുകയും ചെയ്യും. അഴുക്കായാൽ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കട്ടിളയുടെ ഭാഗത്തും ഇതുപോലെ തന്നെ കൊടുക്കാം. എല്ലാ വാതിലുകളും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് കൊടുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ജനലുകളും വാതിലുകളും സ്വന്തമായിട്ട് നമുക്ക് തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ജനലുകൾ ഒക്കെ ഈ പറഞ്ഞ പോലെ പോളിഷ് ചെയ്ത് ഇടുന്നതിലൊക്കെ എപ്പോഴും നല്ലത് നമ്മൾ ഇതുപോലെയുള്ള പെയിൻറ്റുകൾ കൊടുക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് കൊടുക്കാൻ നേരത്തെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പെയിൻറ്റ് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളേ. അപ്പോൾ നിങ്ങൾ കുട്ടികൾ നിങ്ങൾ ബോയ്സൊക്കെ ഇതുപോലെ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇതുപോലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൊടുക്കുക. വാപ്സിമാരുടെയും അച്ഛന്മാരുടെയൊക്കെ പോക്കറ്റിലെ മണി പോക്കറ്റിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. പിന്നെ ഈ കൊടുത്തേക്കുന്നത് ടെക്സ്ചർ വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആരിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കേട്ടോ.